മനുഷ്യൻ എന്ന ജീവിക്ക് ചെറുപ്പം മുതൽ തന്നെ ഉള്ള ഒരു ശീലമാണ് മറ്റുള്ളവരുടെ അഭിനന്ദനങ്ങൾ കേൾക്കുവാനുള്ള ഇഷ്ടം. വീട്ടിൽ രണ്ട് മക്കളുണ്ടെങ്കിൽ അവർ തമ്മിൽ പലപ്പോഴും അച്ഛനമ്മമാരുടെ ഭാഗത്തു നിന്ന് ഒരു അഭിനന്ദനം കിട്ടുവാൻ വേണ്ടി പല പ്രവൃത്തികളും ചെയ്യാറുണ്ട്. സ്കൂളിൽ പഠിക്കുന്ന കാലത്തും നമ്മൾക്ക് പ്രത്യേകിച്ച് പൈസ കിട്ടാണ്ടാവില്ല, പ്രത്യേകിച്ച് ഒന്നും മാർക്കോ അങ്ങനെ ഒന്നും കിട്ടാണ്ടാവില്ല സ്കൂളിൽ നിന്ന്. പക്ഷേ ടീച്ചറുടെ ഭാഗത്തു നിന്ന് നല്ല കുട്ടി, ഇവനെ കണ്ടു പഠിക്ക്, ഇങ്ങനെയുള്ള ചില വാക്കുകൾ മറ്റുള്ളവരുടെ ഇടയിൽ തന്നെ ഒന്ന് പൊക്കുന്ന ഒരവസ്ഥ, അത് കിട്ടുമ്പോൾ അതിൽ നിന്നൊരു ഫീൽ ഗുഡ് ഉണ്ടാവാനുണ്ട് നമുക്ക്. ആ ഒരു അഭിനന്ദന വാക്ക് കിട്ടുവാൻ വേണ്ടി നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് സെൻറ്റർ ഓഫ് അട്രാക്ഷൻ ആവാൻ വേണ്ടി പല നന്മകളും ചെയ്യാറുണ്ടാവും. സ്കൂൾ പഠിക്കുന്ന കാലം മുതലേ ചെയ്യുന്നൊരു കാര്യമാണ് ടീച്ചേഴ്സിൻ്റെ അഭിനന്ദനം കിട്ടാൻ, അച്ഛനമ്മമാരുടെ അഭിനന്ദനം കിട്ടാൻ, നാട്ടുകാരുടെ അഭിനന്ദനം കിട്ടാൻ. ബിക്കോസ് നമ്മൾ അഭിനന്ദനങ്ങൾ ആഗ്രഹിക്കുന്നൊരു വ്യക്തിയാണ്, ഒരു ജീവിയാണ്, മനുഷ്യനത് ആവശ്യമാണ്. മറ്റുള്ളവരുടെ ഭാഗത്തു നിന്ന് നമ്മളെക്കുറിച്ചൊരു നല്ല വാക്ക് പറയുന്നത് കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ കുറേ കെമിക്കൽ റിയാക്ഷൻസ് ഉണ്ടാകുന്നുണ്ട്, കുറേയധികം ആനന്ദം ഉണ്ടാകുന്നുണ്ട്. അതിനു വേണ്ടി നമ്മൾ ഒരുപാട് നന്മകൾ ചെയ്യാറുണ്ട് പൊതുവെ, മറ്റുള്ളവരുടെ ആ ഒരു പ്രശംസ കിട്ടാൻ. എന്നാൽ അതൊരു പതുക്കെ ഒരു ട്രാപ്പായി മാറുന്നവരുണ്ട് കേട്ടോ. മറ്റുള്ളവരുടെ പ്രശംസയ്ക്ക് വേണ്ടി മാത്രം ജീവിച്ച് പീപ്പിൾ പ്ലീസറായി മാറുന്ന ഒരു അസുഖമുണ്ട്, അതിലേക്കൊന്നും നമ്മൾ പോകാനും പാടില്ല. പക്ഷേ ഒരു കാര്യം മനസ്സിലായല്ലോ, നമ്മൾ അഭിനന്ദിക്കുന്ന സമയത്ത് നമ്മുടെ മുന്നിൽ നിൽക്കുന്ന വ്യക്തിക്ക് ഒരു ഉയർച്ച ഉണ്ടാകുന്നുണ്ട്. കാരണം നമ്മളിത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് ചെറുപ്പത്തിൽ. നമ്മൾക്ക് ചെറുപ്പം മുതൽ തന്നെ നമ്മളാ ഉയരുന്നത് അനുഭവിച്ചിട്ടുള്ളവരല്ലേ, മനുഷ്യനത് ഇഷ്ടമുള്ള കാര്യമാണ്. ഇനി അഭിനന്ദിക്കുന്ന സമയത്ത് നമ്മൾ നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ഒരു വ്യക്തിയെ അഭിനന്ദിക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ എന്താണ് സംഭവിക്കുന്നത്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഒരു ഹോർമോണുണ്ട്, നോർപ്പിനെഫ്രിൻ എന്നാണ് ആ ഹോർമോണിൻ്റെ പേര്. നോർപ്പിനെഫ്രിൻ ഹോർമോൺ ഒരു തരം ഫീൽ ഗുഡ് ഹോർമോണാണ്. മാത്രമല്ല നമ്മളുടെ തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങൾ കുറച്ചുകൂടെ എഫിഷ്യൻ്റ് ആക്കുക, നമ്മളുടെ ഉറക്കവും ഉണർവും ഇതിനെ രണ്ടിനെയും ഒന്ന് ബാലൻസ് ചെയ്യുക, ആക്റ്റീവായിരിക്കുക, അങ്ങനത്തെ കുറേ പ്രവർത്തനങ്ങൾക്ക് കാരണമായിട്ടുള്ളൊരു ന്യൂറോ ട്രാൻസ്മിറ്ററാണ് നോർപ്പിനെഫ്രിൻ. ഈ നോർപ്പിനെഫ്രിൻ്റെ ആക്ടിവേഷൻ, ഇതിൻ്റെ ഉൽപാദനക്ഷമത, ഇതിൻ്റെ ബാലൻസിങ് നമ്മൾ അഭിനന്ദിക്കുമ്പോൾ നമ്മളുടെ ഉള്ളിൽ സംഭവിക്കും. ഇത് നമ്മൾ മറ്റൊരാളെ അഭിനന്ദിക്കുമ്പോൾ ആ അഭിനന്ദിക്കപ്പെടുന്ന വ്യക്തിയുടെ സന്തോഷം നമ്മൾ കാണുമല്ലോ. ഇതൊക്കെ വളരെ സൂക്ഷ്മമായിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മളൊരു വ്യക്തിയെ അഭിനന്ദിക്കുന്നു, ആ അഭിനന്ദിക്കപ്പെടുന്ന വ്യക്തി സന്തോഷിക്കുന്നു, അവൻ സന്തോഷിക്കുന്നത് നമ്മൾ കാണുന്നു. അപ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു ഫീലിംഗ് ഉണ്ടാവും, ആ ഫീലിങ്ങിൽ നിന്ന് നമ്മുടെ നോർപ്പിനെഫ്രിൻ്റെ ഒരു ആക്ടിവേഷൻ അവിടെ സംഭവിക്കുന്നു. അത് നമ്മുടെ മസ്തിഷ്ക ശാസ്ത്രത്തെ, നമ്മുടെ മസ്തിഷ്ക പ്രവർത്തനങ്ങളിലെ പല കാര്യങ്ങളെയും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നു. സോ നമുക്ക് നോർപ്പിനെഫ്രിൻ എന്ന് പറയുന്ന ഫീൽ ഗുഡ് ഹോർമോൺ അല്ലെങ്കിൽ ആ ഒരു ന്യൂറോ ട്രാൻസ്മിറ്ററിൻ്റെ സപ്പോർട്ട് കൂടുതൽ കിട്ടാനും കൂടെ വേണ്ടി നമ്മൾ മറ്റുള്ളവരെ അഭിനന്ദിക്കണം. മറ്റുള്ളവരെ അഭിനന്ദിച്ച് നമ്മൾ വളരുകയാണെന്നുള്ള ബോധ്യം വേണം നമുക്ക്. അതുകൊണ്ട് ഇന്നത്തെ നമ്മളുടെ പ്രാക്ടീസ് അതാണ്. മറ്റുള്ളവരെ അഭിനന്ദിക്കുന്നൊരു ശീലം നമുക്കുണ്ടെങ്കിൽ, നമ്മളിൽ വളരുവാൻ സാധ്യതയുള്ളൊരു ഗുണം എന്താണെന്നറിയുമോ? അഭിനന്ദിക്കണമെങ്കിൽ നമ്മൾ നന്മ കാണണമല്ലോ. ഒരാളുടെ തിന്മ കണ്ടിട്ട് നമ്മൾ അഭിനന്ദിക്കില്ലല്ലോ. അപ്പോൾ മറ്റൊരാളെ അഭിനന്ദിക്കണമെങ്കിൽ അവരിൽ എന്തെങ്കിലും ഒരു ഗുണം നമ്മൾ കാണണം, നിർബന്ധിതമാണത് കാണാൻ. അപ്പോൾ അവരിൽ പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല എന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിലും നമ്മൾ അവരിലുള്ള ഏതെങ്കിലും ഒരു ചെറിയ ഗുണത്തെ തിരയും, കണ്ടുപിടിക്കും. നമ്മൾക്കത് ചെയ്തേ പറ്റൂ. നമ്മൾക്കൊരാൾ തണ്ടോടുകൂടിയ ഒരു റോസാപ്പൂ കൊണ്ടുവന്ന് തരുന്ന സമയത്ത് നമ്മളതിങ്ങനെ വാങ്ങിയിട്ട് അതിൻ്റെ അടിയിലേക്ക് നോക്കിയിട്ട് അയ്യേ മുള്ളു കൊണ്ടുവന്ന് തന്നിരിക്കുന്നല്ലോ എന്ന് നമ്മൾ പറയാറില്ലല്ലോ. നമ്മളതിൻ്റെ മേലേക്ക് നോക്കിയിട്ട് ഹായ് റോസാപ്പൂ എന്നാണ് പറയാറുള്ളൂ. അതിൽ റോസാപ്പൂണ്ട്, മുള്ളുള്ളൊരു തണ്ടുമുണ്ട്. പക്ഷെ നമ്മൾ മുള്ളുള്ള തണ്ടിനെ നോക്കാതിരിക്കുകയും ശ്രദ്ധിക്കാതിരിക്കുകയും റോസാപ്പൂലേക്ക് ശ്രദ്ധിക്കുകയും ചെയ്യുന്നുണ്ട്. രണ്ടും കൂടെ ചേർന്നതാണ് റോസാപ്പൂ. ഒരു സൈഡിക്ക് നോക്കിക്കഴിഞ്ഞാൽ വലിയ സുഖമില്ല, മറ്റേ സൈഡിക്ക് നോക്കുമ്പോൾ ഹായ് എന്ന് തോന്നുന്നു. ഇതുപോലെ എല്ലാ മനുഷ്യരും ഒരു റോസാപ്പൂവാണ്. എന്നുവെച്ചാൽ അവരിലൊരു പൂവുണ്ട്, അവരിലൊരു മുള്ളുണ്ട്. അവരുടെ ഒരു നല്ല ഭാഗം, അവരൊരു മോശം ഭാഗം ഉണ്ടാവും. നമ്മൾ അവരുടെ ഏത് ഭാഗത്തേക്ക് നോക്കുന്നു? നമ്മൾ റോസാപ്പൂവിൻ്റെ തണ്ടിലേക്ക് നോക്കിയിട്ട് ദുഃഖിക്കാം, പൂവിലേക്ക് നോക്കിയിട്ട് സന്തോഷിക്കാം, നമ്മുടെ ഇഷ്ടമാണ്. ഇതുപോലെ ഒരു വ്യക്തിയുടെ മോശഭാഗങ്ങളിലേക്ക് മാത്രം ശ്രദ്ധിച്ചിട്ട് നമ്മൾക്ക് ഡെസ്പായി മാറാം, അല്ലെങ്കിൽ അവരുടെ നല്ല ഭാഗങ്ങളിലേക്ക് നോക്കിയിട്ട് നമ്മൾക്ക് സന്തോഷിക്കാം, നമുക്ക് അവരെ അഭിനന്ദിക്കുകയും ചെയ്യാം. അപ്പം നമ്മൾക്ക് മനുഷ്യരുടെ നന്മയിലേക്ക് നോക്കുന്ന ശീലം വർദ്ധിക്കുവാനും
അഭിനന്ദന കല നമ്മളെ ഹെൽപ്പ് ചെയ്യും. സോ ആളുകളെ അഭിനന്ദിക്കുക, നന്ദി പറയുക, അഭിനന്ദനങ്ങൾ, വെൽ ഡൺ, സൂപ്പർ, അടിപൊളി, ഇങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിക്കുക. അത് ചെയ്യുന്ന സമയത്ത് നല്ലപോലെ തമ്പ് യൂസ് ചെയ്യണം, കണ്ണുകൾ വിടരണം, മുഖത്തെ ഭാവം ഉണ്ടായിരിക്കണം. താങ്ക് യു ഇങ്ങനെ പറഞ്ഞാൽ പോരാ, താങ്ക് യു എന്ന് പറയണം.